പഴയ തലമുറയ്ക്കും പുതുതലമുറയ്ക്കും ഒരുപോലെ മാതൃകയാവുകയാണ് കൊല്ലംകോട്ടയിൽ ഒരു കുട്ടി കർഷകൻ കളിച്ച് നടക്കേണ്ട പ്രായത്തിൽ പത്തു വയസ്സുകാരൻ ആദ്യത്തിന് പക്ഷേ കൃഷി കുട്ടിക്കളിയല്ല കൊല്ലങ്കോട്ട് ചെറിയാണ്ടിക്കുളുമ്പിലെ ധർമ്മരാജന്റെ വീട്ടിലെത്തിയാൽ വ്യത്യസ്തമായ ഒരു കാഴ്ച കാണാം വീട്ടുമുറ്റത്താകി പച്ചപുതച്ചു കിടക്കുന്ന പച്ചക്കറിത്തോട്ടം വയസ്സുകാരനായ മകൻ ആദിത്യനാണ് വിജയകരമായ ഈ കൃഷിക്ക് പിന്നിലെ കർഷകൻ പൂക്കളും കായ്കളും പറിച്ചു കളിക്കേണ്ട പ്രായത്തിൽ സ്വന്തമായി കൃഷി ചെയ്ത് ആദിത്യൻ മാതൃകയാവുകയാണ് അടച്ചുപൂട്ടൽ അടച്ചുപൂട്ടൽക്കാലത്ത് സ്കൂളിലേക്ക് പോവാനാവാതെ വീട്ടിലിരുന്നപ്പോൾ കുട്ടികൾ പലരും പല മേഖലകളിലേക്ക ചുവടുവച്ചെങ്കിൽ ആദിത്യന് കൗതുകം കൃഷിയോടായിരുന്നു മാവിലും മറ്റും വലിഞ്ഞു കയറിയും തോട്ടിൽ മീൻപിടിച്ചുമൊക്കെ കൂട്ടുകാർക്കൊപ്പം വികൃതികളൊപ്പിച്ചു നടക്കേണ്ട സമയത്ത് ആദിത്യൻ തൂമ്പിയെടുത്ത മണ്ണിലിറങ്ങി പാരമ്പര്യമായി കൃഷിയെ സ്നേഹിക്കുന്ന കുടുംബത്തിലെ കണ്ണിയാണ് ഈ അഞ്ചാം ക്ലാസ്സുകാരൻ തുടക്കത്തിൽ തന്നെ സ്ഥലമൊരുക്കലും വിത്തുപാകലും പറിച്ചുനടിയിലും പരിപാലിക്കലുമെല്ലാം ഹരമായി മാറുകയും ചെയ്തു ഉപയോഗിച്ചു ഉപേക്ഷിച്ച ബാഗുകളാണ് ആദിത്യൻ കൃഷിക്കായി ഉപയോഗിക്കുന്നത് നടലും നനയ്ക്കലുമെല്ലാം തനിച്ചു ചെയ്യാനാണ് ഇഷ്ടം ആവശ്യമെങ്കിൽ തങ്ങളുടെ സഹായം തേടാറുണ്ടെന്ന് അച്ഛൻ ധർമ്മരാജൻ പറയുന്നു കോവിഡ് സമയത്ത് എൻ്റെ മകൻ സ്കൂളിൽ പോകാനോ അല്ലെങ്കിൽ കൂട്ടുകാരു ഒത്ത് കളിക്കാനോ അവൻ പോകില്ല പതിമൂന്ന് വർഷത്തിന് ശേഷം ഞങ്ങൾക്ക് ജനിച്ച ഏക മകനാണ് ആദിത്യൻ ആ കുട്ടി ഈ പച്ചക്കറി വീട്ടുമുറ്റത്തൊരു പച്ചക്കറി ഞാൻ അതിന് പ്രോത്സാഹനം നൽകി മകൻ അത് കംപ്ലീറ്റ് പാകി ഓരോ ചെടികളും പറിച്ചിട്ടാണ് ഇവിടെ വെച്ചിട്ടുള്ളത് ഓണത്തിന് കായ് പറിക്കാനും ഭക്ഷരഹിത പച്ചക്കറി കഴിക്കാനുമാണ് വീട്ടാവശ്യത്തിനും പിന്നെ അറിയപ്പെടുന്ന കൂട്ടുകാർക്ക് കൊടുക്കാനും ടീച്ചർ അഞ്ചാം തരം സിയിൽ പഠിക്കുന്ന ആദിത്യൻ പി കെ ഡി യു പി സ്കൂളിൽ കൊല്ലങ്കോട് കൃഷിയെ പുതുതലമുറ അകറ്റി നിർത്തുന്ന കാലഘട്ടത്തിൽ തങ്ങളുടെ ഏകമകനായ ആദിത്യന കൃഷിയോട് തോന്നിയ പ്രിയം ധർമ്മരാജനും ഭാര്യ ജയന്തിയും പ്രോത്സാഹിപ്പിച്ചപ്പോൾ പച്ചക്കറിത്തോട്ടം നന്നായി പച്ചപിടിച്ചു തന്റെ തോട്ടത്തിൽ വെണ്ടിയും വഴുതിനിയും തക്കാളിയും പച്ചമുളകും ചീരയും പച്ചപ്പയറുമെല്ലാം വിളഞ്ഞത് കണ്ടപ്പോൾ കൊച്ചു കൊച്ചുകർഷകന് നിറസംതൃപ്തി വിളവെടുപ്പ് ദൌത്യവും ആദിത്യൻ തനിച്ചാണ് ചെയ്യുന്നത് പ്രായം കൊണ്ട് ചെറുതെങ്കിലും ആദിത്യന്റെ കൃഷിയെക്കുറിച്ചുള്ള അറിവും കൃഷി ചെയ്യാനെടുക്കുന്ന അധ്വാനവും ചെറുതല്ല രാസവള പ്രയോഗത്തെക്കുറിച്ച് പറഞ്ഞാൽ ഈ കുട്ടിക്കർഷകൻ ഒന്ന് പിണങ്ങും കാരണം രാസവളം ആരോഗ്യത്തിന് ഹാനികരമാണെന്ന് ആദിത്യൻ അറിയാം തികച്ചും ജൈവപരമായ രീതിയിലാണ് കൃഷി ചെയ്യുന്നത് കൊല്ലങ്കോട്ട് കൃഷിഭവനിൽ നിന്നാണ് കൃഷി ചെയ്യാനുള്ള വിത്തുകൾ ലഭ്യമാവുക ഉൽപ്പാദിപ്പിക്കുന്ന പച്ചക്കറികൾ വീട്ടാവശ്യത്തിന് ഉപയോഗിക്കുന്നതിനൊപ്പം അടുപ്പക്കാർക്കെല്ലാം പറിച്ചു നൽകാറുണ്ട് ഓൺലൈൻ പഠനം തുടങ്ങിയെങ്കിലും കൃഷിയെ കൈവിടാൻ ആദിത്യൻ ഒരുക്കമല്ല പഠനത്തോടൊപ്പം കൃഷി പരിപാലനവും ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകുമെന്നാണ് ഈ കൊച്ചുമിടുക്കൻ പറയുന്നത് സ്കൂൾ സ്കൂൾ പൂട്ടിയപ്പോൾ ഓൺലൈൻ പഠനം മാത്രം ഞാൻ ഇത് വീട്ടുമുട്ടിട്ട്

ഫാസ്റ്റ് ഫുഡും മറ്റും ജീവിതത്തിന്റെ ഭാഗമാക്കിയവരും ഒരുപാട് പാഠങ്ങൾ പഠിക്കേണ്ടതുണ്ട് ഈ പത്തു വയസ്സുകാരനിൽ നിന്ന് പുതിയ തലമുറയ്ക്ക് മാത്രമല്ല കൃഷി ലാഭകരമല്ല എന്ന് പറഞ്ഞ മറ്റു മേഖലകൾ തേടിപ്പോവുന്ന പഴയ തലമുറയ്ക്കും ഒരുപോലെ മാതൃകയാവുകയാണ് കൊല്ലങ്കോട് പി കെ ഡി യു പി സ്കൂൾ വിദ്യാർത്ഥിയായ ആദിത്യൻ യു ടി വി ന്യൂസിനുവേണ്ടി ക്യാമറമാൻ അനൂവി പുല്ലമ്പാടത്തിനോടൊപ്പം ന്യൂസ് ഡെസ്കിൽ നിന്നും രേവതി സുബ്രഹ്മണ്യൻ